നാട്ടുകാർ ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പവും നിൽക്കുന്ന ഇവിടത്തെ ഓരോ നാട്ടുകാരും ഏറെ ഇഷ്ടമുള്ള പ്രിയരെ പട്ടാമ്പിയിലെ ജനാധിപത്യ വിശ്വാസികളായ നല്ലവരായ നാട്ടുകാരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റം കുറിക്കാൻ ഇടത് വലത് മുന്നണികളുടെ അഴിമതിക്കെതിരായി സ്വജനപക്ഷപാതത്തിനെതിരായി കെട്ടുകാര്യസ്ഥതയ്ക്കെതിരായി വികസന വിരോധത്തിനെതിരായി അക്രമത്തിനെതിരായി ജിഹാദി പ്രോത്സാഹനത്തിനെതിരായി പ്രീണനത്തിനെതിരായി വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ ഭരണമേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേരളത്തിലെ 3.5 കോടി ജന വരുന്ന കേരള ജനതയെ മലയാളക്കരെ ആഹ്വാനം ചെയ്തുകൊണ്ട് മലയാളക്കരയെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് മലയാളി മനസ്സിലേക്ക് കടന്നു കയറിക്കൊണ്ട് പ്രിയപ്പെട്ട സുരേന്ദ്രൻ നടത്തുന്ന വിജയയാത്ര ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളെ കാണാൻ നിങ്ങളുടെ ആശീർവാദം ഏറ്റുവാങ്ങാൻ നിങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ മലയാളത്തിൻ്റെ സമഗ്ര പുരോഗതിക്കായി പട്ടാമ്പിയിലെ പ്രിയമുള്ളവരുടെ പ്രാർത്ഥന വരികയാണ്. പ്രിയമുള്ളവരെ, ഏറെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട ജോർജ് കുര്യൻ അടക്കമുള്ള പാർട്ടി വരവറിയിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോയി. ഞാൻ സംസാരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമല്ലേ ഒരു മാറ്റം? അല്ലേ? ആണോ? മാറ്റം കാട്ടാളത്വത്തിനും കോൺഗ്രസ് സുഖപ്പെടണ്ടേ? വേണോ? ഉറക്കെ പറയൂ, പട്ടാമ്പി കേൾക്കണം. പട്ടാമ്പിയിലെ ഓരോ നഗരങ്ങളിലും ഓരോ സിരകളിലും ഈ സന്ദേശം എത്തണം. എത്തണമെങ്കിൽ ഉറക്കെ 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 നാം ഉറക്കെ വിളിച്ചു പറയണം, മാറ്റം വേണം. വേണോ? എന്താ കേരളത്തിന്റെ അവസ്ഥ? തൊള്ളായിരത്തി 1957 തൊട്ട് അധികാരത്തിൽ വന്ന ഇടത് വലത് മുന്നണികൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന മക്കളുള്ള എത്രയാളുണ്ട് എന്നെ കേൾക്കുന്ന ഇവിടെ? ഒന്ന് കൈപൊക്കിയാൽ. ഇന്ത്യക്ക് പുറത്ത് പട്ടാമ്പിൽ കുറവാണില്ലേ? കേരളത്തിലെ ആള് മക്കൾ സ്വന്തം പ്രിയപ്പെട്ട
വർഷ കൂടുമ്പോൾ കാണുന്ന അച്ഛന്റെ വാത്സല്യം നുകരാൻ മാത്രം വിധിക്കപ്പെട്ട കുട്ടികൾ ഇതല്ലേ കേരളം കേരളത്തിന്റെ ജനതയുടെ മുമ്പിൽ തുറന്നു കാണിച്ചു നേതാവ് പ്രകാശ് ബാബു എത്തിയിരിക്കുകയാണ് സംവിധാനമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഈ ഭരണകൂട സംവിധാനത്തിനാകുമോ കേരളത്തിന്റെ ഒരു പുതിയ വ്യവസായ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവണമെങ്കിൽ വ്യവസായത്തിൽ ഉണ്ടാവണം ആ ഭരണകൂട കേന്ദ്രത്തിൽ ഉപ്പക്കാരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ അവർക്ക് തൊഴിൽ നൽകാനുള്ള വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം ഇന്ത്യയിൽ സൃഷ്ടിച്ചതുപോലെ ഈ കേരളത്തിലും ഒരു വ്യവസായ സമഗ്രമായ പുരോഗതിയിലേക്ക് കുന്ന ചെറു ബന്ധങ്ങൾ ഇവിടെ ഉയർത്ത തകർത്ത ഇടത് കരുത്തുകാട്ടാൻ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റാൻ പട്ടാമ്പി സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടാമ്പി ഇങ്ങോട്ടെടുക്കാൻ തയ്യാറാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ ശ്രീ എ കെ സുനിൽകുമാർ, നാരായണൻ നമ്പൂതിരി, രഞ്ജിത് കെ രഞ്ജിത്ത്, സമ്പൂർണ, രാജീവ് പ്രസാദ്, സിന്ധുമോൾ തുടങ്ങി വേദിയിലും സദസ്സിലും ഉപയോഗിച്ചായിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ കേളിക്കൊട്ടുണർത്തി പുതിയ ഇന്ത്യക്കൊപ്പം പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണവുമായി ബി ജെ പിയുടെ അതേ വരവേൽക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു.
ഇവിടെ ചിലർ പ്രചരിപ്പിക്കുന്നത് ജനം പിണറായി വിജയന് തുടർച്ചയല്ല നൽകാൻ പോകുന്നത് നിങ്ങളെ ജനം തുരത്തി ഓടിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഭരണ തുടർച്ചയല്ല നിങ്ങളെ ജനം തുരത്തി ഓടിക്കുന്ന കാലം വിദൂരമല്ല അത്രമാത്രം പ്രതിഷേധമുണ്ട് നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ സ്ഥിതി 5 ലക്ഷം ആളുകൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് 5 വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നവരാണ് ഇവർ ഞാൻ സംസാരിക്കുന്നത് പഴയ എംപി എംവി രാജേഷിന്റെ നാട്ടിന്നാണ് അദ്ദേഹം ഇവിടത്തെ പാർലമെന്റ് മെമ്പർ ആയിരുന്നല്ലോ ഇവിടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുമ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് പിന്നാമ്പുറം വഴി ജോലി സംഘടിപ്പിച്ച എം വി രാജേഷ് ഈ നാട്ടിലെ യുവാക്കൾ ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ നിങ്ങളോടും നിങ്ങളുടെ പ്രസ്ഥാനത്തോടും പൊറുക്കും എന്ന് തോന്നുന്നില്ല എം വി രാജേഷിന്റെ ഭാര്യയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ നിങ്ങൾക്കറിയാം എം വി രാജേഷിന്റെ ഭാര്യാ പിതാവ് അദ്ദേഹം മഹാനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഗോവിന്ദൻ മാഷൊക്കെ പറഞ്ഞതുപോലെ വൈരുദ്ധ്യാത്മിക ബോധ്യവാദം ഉപേക്ഷിച്ച ആളല്ല അതിൽ മുറുകെ പിടിച്ചിട്ടാണ് കുട്ടികളെ ദൈവവിശ്വാസമില്ലാത്ത ആളായി വളർത്തി അങ്ങനെ ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്നൊക്കെ പറഞ്ഞ് ഉരുവിട്ട് പഠിപ്പിച്ച് വലുതാക്കിയിട്ട് രാജേഷിൻ്റെ ഭാര്യ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ മുസ്ലിം കോട്ട നാണല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഒരേ സമയത്ത് മുസ്ലിമിനെയും അപമാനിച്ചു നിങ്ങൾ മാർക്സിസത്തെയും അപമാനിച്ചിരിക്കുകയാണ് പി എസ് സിയെ ഇവർ പാർട്ടി പബ്ലിക് കമ്മീഷനാക്കി മാറ്റിയിരിക്കുന്നു പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്നൊരു വിവാദം നമുക്ക് ഓർമ്മയുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ കോപ്പിയടിക്ക് പുതിയ രൂപവും ഭാവവും നൽകി എസ് എഫ് ഐ നേതാക്കന്മാർ ശിവരഞ്ജിത്ത് ഉൾപ്പെടെ മനു ഉൾപ്പെടെയുള്ള രണ്ട് ചെറുപ്പക്കാർ വാട്സപ്പ് വഴി കോപ്പിയടിച്ചു എന്നിട്ട് ഒന്നാം റാങ്ക് നേടി ആരായിരുന്നു ക്രിമിനലുകൾ കത്തിക്കുത്ത് കേസിലെ പ്രതികൾ അതും എതിരാളിയല്ല സ്വന്തം എസ് എഫ് ഐക്കാരൻ നെഞ്ചത്ത് കത്തി കയറ്റിയ ആൾക്ക് ഒന്നാം റാങ്ക് കിട്ടുന്നു ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലിയെടുക്കുക മാത്രമല്ല സി പി എമ്മിന്റെ ക്രിമിനലുകൾക്ക് ജോലി കൊടുക്കുക മാത്രമല്ല ഈ നാട്ടിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിൽ പിണറായി വിജയൻ എടുത്തിട്ടുള്ള സമീപനം വളരെ ക്രൂരമാണ് നമ്മുടെ നാഷണൽ പീരിയോഡിക് സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് 42.5% നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയുടെ ശരാശരി 10-21% വരുത്തുള്ളൂ അങ്ങനെ രൂക്ഷമായി അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ രൂക്ഷമായി ഈ നാട്ടിൽ ഇവിടെ ഇവർ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടുത്തെ യുവാക്കളുടെ ശാപവാക്കുകളിൽ പിണറായി വിജയന്റെ ദുർഭരണം കത്തിച്ചമ്പലാകുക തന്നെ ചെയ്യും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ വന്നത് പക്ഷേ എന്താണ് പിണറായി വിജയന്റെ അവസ്ഥ പണ്ട് സഖാവ് എ കെ ഗോപാലൻ പാർലമെന്റ് മെമ്പറായ നാട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് പാവപ്പെട്ട ആളുകൾ ഗോപാലിനെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിച്ചു എന്നാൽ ഇന്ന് സഖാവ് പിണറായിയെ ജനങ്ങൾ എന്താ വിളിക്കുന്നത് കൊള്ളക്കാരുടെ പടത്തലവൻ കൊള്ളക്കാരുടെ പടത്തലവനാണ് പിണറായി വിജയൻ പൊന്നു കള്ളക്കടത്ത് അതുപോലെ തന്നെ മയക്കുമരുന്ന് കള്ളക്കടത്ത് കേരളത്തിലെ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് ഈ പ്രതിഷേധം കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലയും കൂട്ടരും ധരിക്കുന്നത് അവർ അധികാരത്തിൽ വരുന്നതാണ് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്
Rahul Gandhi yuda Congress, Sonia Gandhi yuda Congress. India le jenengalile manusil nindu maanju kazhinju. Aa Congress party ke ini India il bhavi illa. Etu avasana bharanam undayirunna Pondicherryilum avarku bharanam nashtappettu. Endukondu Rahul Gandhi yuda Congress ine India le jenengalil ninnavar ottappettu. Ah, what a patta than a karanam Rahul Gandhi, you're a Congress Adigar and Gittiapol, E. Rajate Katumudiki. You're a Vahinatel one to Rahul Gandhi Kolatu Malsatola Halilakandi to Rahul Gandhi Parayana, E. Rajat Krishikaru de Taridrim Adivasikal the Patani Masatola Halila Kastapad, Anumbol, Enikasanga Dalno. E. Rahul. Ninggal ajaran ariyo. Ninggal aku dua betul tiga perdana menteri maerin dah irno. Ninggal aku papa, Pandit Jawaharlal Nehru, India itu perdana menteri irno. Ninggal aku mama, India itu perdana menteri irin Indira Gandhi. Ninggal aku bapa, perdana menteri irno, Rajiv Gandhi. Anggaran tiga perdana menteri maerin dah ayu kudum betul nana, wanitulah ninggal ini rajatte daridratte kurcic samsaari kuno. ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിന് 10 70 കൊല്ലത്തെ കഥയുണ്ട് അല്ലെങ്കിൽ അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദേശിക ശക്തികൾ ഈ രാജ്യത്തിന്റെ എല്ലാ നന്മകളും ചോർത്തിയെടുത്ത് ഒരു കരിമ്പിൻ ചണ്ടിയാക്കി മാറ്റിയ രാജ്യത്തിന്റെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം 18 ആണ്ടുകൾ ഇവിടെ ഭരിച്ചവർ കൃത്യമായ ഈ രാജ്യത്ത് മോദി കൃത്യമായി പറഞ്ഞാൽ അതിനു മുമ്പ് വാജ്പേയി അന്ത്യോദയ പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുന്നതിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് തുടക്കമിട്ടു വാജ്പേയി വാജ്പേയി അഞ്ച് കൊല്ലത്ത് ഭരണത്തിന്റെ മുകളിൽ ഇന്ത്യയിൽ ഒരു ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതികളെ കുറിച്ചുള്ള ശക്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടു കഴിഞ്ഞ 6 വർഷം നടപടി ക്രമങ്ങളുമായി മുന്നോട്ട് വരികയാണ് അതാണ് സ്വച്ഛ് ഭാരത് പദ്ധതി 11 കോടി ആളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ നാട്ടിൽ പണ്ട് ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കും രാഹുൽ ഗാന്ധിയുടെ അമേത്തി മണ്ഡലമാണ് ഇതായിരുന്നു ഈ നാട്ടിലെ ദാരിദ്ര്യം നല്ല ടോയ്ലറ്റ് ഇല്ല 11 കോടി ആളുകൾക്ക് നല്ല ടോയ്ലറ്റ് നൽകി സ്വച്ഛ് ഭാരത് പദ്ധതി നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമായിരുന്നു നമ്മുടെ അമ്മമാർ അവർക്ക് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം പകലന്തിയോളം പണിയെടുക്കണം എന്നിട്ട് വീണ്ടും കഷ്ടപ്പെടണം അടുപ്പ് കത്തിക്കാൻ ചുള്ളിക്കമ്പുകൾ ശേഖരിക്കണം അല്ലെങ്കിൽ ചാണകം ഉണക്കി കേക്കാക്കി മാറ്റണം അങ്ങനെ അടുപ്പ് പൂതി കഷ്ടപ്പെടുന്ന അമ്മമാർക്ക് ഉജ്ജ്വല യോജന സൗജന്യമായി ഗ്യാസ് സിലിണ്ടർ എത്തിക്കുകയാണ് നമ്മുടെ എന്തിനേറെ പറയുന്നു അസീം പ്രേം ചിക്കും ഇവിടുത്തെ ഇടത്തരക്കാർക്കും സമ്പന്നർക്കും എല്ലാം സബ്സിഡി ആയിരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ സബ്സിഡി കൊടുക്കേണ്ടതുണ്ടോ പുതിയ ചിന്തകൾ നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർധനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി ഈ രാജ്യത്ത് സബ്സിഡിക്ക് പോലും
ശരി പൊതുപ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം ഓർമ്മിക്കണം. നമ്മുടെ നാട്ടിൽ നല്ല ടോയ്ലറ്റ് പോലുമില്ലാത്ത പാവങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ പടിപടിയായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ ജാഥ പുറപ്പെട്ടതിന് ശേഷം നിരവധി ആളുകൾ ഇന്നലെ മലപ്പുറത്ത് മഴ മുനിസിപ്പൽ ചെയർമാനായിരുന്ന നേതാവ് ബി ജെ പി പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്നു. ഒരുപക്ഷെ ഈ കേരളം ജന്മം നൽകിയ വിശ്വപൗരൻ എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാവുന്ന മെട്രോ ശ്രീധരൻ നമുക്കൊപ്പം വന്നിരിക്കുന്നു. ജേക്കബ് തോമസിനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ബി ജെ പിയിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ബി ജെ പിയിൽ വന്നിട്ട് പറയുന്നത്? എന്താണ് ഇവരൊക്കെ ബി ജെ പിയിൽ വന്നിട്ട് പറയുന്നത്? ഈ രാജ്യത്തെ ശരിയായ വഴിയിൽ നയിക്കാൻ, ഇന്ത്യയെ ഒരു സൂപ്പർ പവറാക്കി മാറ്റാൻ കൃത്യമായ ധാരണയുള്ള ഒരു ഒരു ഭരണാധികാരിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? സത്യസന്ധനായ ഒരു ഭരണാധികാരിയാണ്. ഒരു സന്യാസിയെപ്പോലെ വെള്ളത്തിൽ മത്സ്യത്തെപ്പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വന്ന ആ മനുഷ്യൻ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായപ്പോൾ ഇന്ത്യക്ക് മാതൃകയായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അന്നായിരുന്നു ഈ രാഷ്ട്രീയത്തിലെ കുട്ടി. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ പിണറായി വിജയൻ കൊട്ടിഘോഷിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ വലിയ ഓർഡിങ്ങുകളും
ബോർഡുകളും വെക്കുന്നുണ്ട്. പൂനാ മുംബൈ മോഡൽ സൂപ്പർ എക്സ്പ്രസ് ഹൈവേകൾ എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് വാജ്പേയി ഗവൺമെന്റ് കാലത്താണ്. ആ വാജ്പേയി ഗവൺമെന്റ് ശേഷം ഇന്ത്യയിൽ റോഡ് വികസനം വന്നു, മൻമോഹൻ സിംഗിന്റെ കാലത്തും വന്നു. പക്ഷേ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ആ നാല് വരിയാക്കിയത്. മിസ്റ്റർ പിണറായി ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് എവിടെ? പിണറായിക്ക് ഫണ്ടൊക്കെ കേന്ദ്രത്തിൻ്റെതാണ്. പക്ഷെ ആ റോഡ് ഉണ്ടാക്കുമ്പോൾ പാലം പൊട്ടി വീണു. ഇതാ പിണറായിന്റെ കാര്യക്ഷമത, ഇരട്ട ചങ്കന്റെ കാര്യക്ഷമത. റോഡ് വികസനം എന്ന് പറയുന്നത് നമ്മുടെ വികസനത്തിന്റെ ആത്മാവാണ്, ഏറ്റവും ശക്തമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കണം. ആ റോഡ് വികസനം ഇവിടെ മുരടിപ്പിച്ചു. എൽ ഡി എഫും യു ഡി എഫും കേരളത്തിലെ റോഡ് വികസനം മുരടിപ്പിച്ചു. ആദ്യഘട്ടത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു റോഡിനെതിരെ, പിന്നീട് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഉൾപ്പെടെ രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ വികസന വിരുദ്ധ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. അതുകൊണ്ട് കേരളം പറകിലായി. കേരളത്തെ പുറപ്പെടേ ജോർജ് കുര്യൻ സാർ എന്റെ കുറ്റമല്ല, പിണറായിന്റെ കുറ്റ. ട്രാഫിക് കുരുക്കപ്പെട്ട് ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. ഈ കേരളത്തിലെ റോഡ് വികസനത്തിന്റെ വിഷയത്തിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ട്രാഫിക് കുരുക്കിൽപ്പെട്ട് വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേരളത്തിലെ റോഡ് അപകടത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ വികസന പിന്നോക്കാവസ്ഥയുടെ ഭയാനകത മനസ്സിലാകും. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്ത ഒരാള്, കേരളത്തിലെ റോഡ് അപകടത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി നമ്മയെല്ലാം ചിരിപ്പിച്ച മലയാളത്തിലെ അഭ്രപാളിയിലെ മഹാനായ പ്രതിഭ ജഗദീഷ് ശ്രീകുമാർ കേരളത്തിലെ റോഡ് അപകടത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, ഒരു വർഷം 50,000 ആളുകളെ ജീവസ്തമാക്കി മാറ്റുകയാണ് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെയും വികസന വിരുദ്ധ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിന് മാറ്റം വേണ്ടേ? ഇതാണ് വിജയയാത്ര. ഈ യാത്ര, ഈ വിജയമന്ത്രത്തിന്റെ സ്പിരിറ്റ്, കേരളത്തിന്റെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭയാനകത നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സംസാരിക്കുന്ന ഈ പാലക്കാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ടെലിവിഷൻ, അത് ഒരുപക്ഷെ വികാരവി കൊടുത്തു. ഇങ്ങനെ എത്ര എത്ര സ്ഥാപനങ്ങൾ ഇവിടുന്ന് നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. INDUC-യും CIT-യും പിന്നീട് INDUC-ക്ക് പകരം CIT ശക്തിപ്പെട്ടപ്പോൾ നോക്കുകൂലിയായി, അക്രമമായി, ബസ് കത്തിക്കലായി. ഇങ്ങനെ കേരളത്തിന്റെ വികസന രംഗത്ത് LDFന്റെയും UDFന്റെയും ഈ വികസന വിരുദ്ധ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഈ കേരളം മാറണ്ടേ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെയും BJP-യെയും ഈ കേരളം ഏൽപ്പിക്കുകയാണെങ്കിൽ കേരളത്തെ ഒരു സിംഗപ്പൂരാക്കി മാറ്റാൻ സാധിക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അത്ര മനോഹരമാണ് ഈ കേരളം. ലോകം മുഴുവൻ ഈ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നല്ല റോഡില്ല, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, നല്ല സൗകര്യങ്ങളില്ല. ഹർത്താലും ബന്ദും നോക്കുകൂലിയും കുഴപ്പങ്ങളും അക്രമങ്ങളും കൊലപാതക രാഷ്ട്രീയവും കൊണ്ട് നമ്മുടെ നാടിനെ
വികൃതമാക്കിയിരിക്കുന്നു. ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഈ രാഷ്ട്രീയത്തിന് ഒരു മാറ്റം വരണം. എങ്കിൽ മാത്രമേ കേരളത്തിൽ വികസനം ഉണ്ടാവൂ. വികസനം ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റിയിൽ ഐശ്വര്യം ഉണ്ടാവൂ. ഐശ്വര്യമുള്ള ഒരു ഭരണത്തിന് വേണ്ടി നമുക്ക് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ കേരളത്തിൽ ബി ജെ പിയെ അധികാരത്തിൽ കൊണ്ടുവരണം. ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു സംശയം, നമുക്ക് ജയിക്കാൻ മാത്രം സാധ്യതയും സ്വാധീനവും ഉണ്ടോ എന്നുള്ള സംശയം ഒരു പക്ഷേ നമ്മുടെ സംഘ പ്രവർത്തകരുടെ മുമ്പിലൊക്കെ മനസ്സിലൊക്കെ ഉണ്ട്. ഒരാശങ്കയുടെ ആവശ്യമില്ല. കണക്ക് ശാസ്ത്രം പോലെയല്ല രാഷ്ട്രീയ ശാസ്ത്രം. കണക്ക് ശാസ്ത്രമായി പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം നമുക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ വലിയ മുന്നേറ്റം നടത്തുമായിരുന്നു. ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടും നമ്മുടെ വോട്ട് ഷെയർ കൂടി, നമ്മുടെ സീറ്റിൻ്റെ എണ്ണം കൂടി. നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഒറ്റക്ക് ഭരിക്കുന്ന മഹാശക്തിയായി മാറി. ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ, നഗരഗ്രാമ വോട്ടുകൾ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ, ഒരു 10-40 സീറ്റുകളിൽ നമുക്ക് 21% വോട്ടുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അത് ചെറിയ ശക്തിയാണോ? 10-33 വോട്ടുള്ള ഒരു പ്രസ്ഥാനമായി ബി ജെ പി എന്ന് മാറിയിരിക്കുന്നു. 40 മണ്ഡലങ്ങളിൽ 10-30,000 മുകളിൽ 10-40,000 വോട്ട് വരെയുള്ള ശക്തിയായി മാറിയിരിക്കുന്നു. ഒരു ചെറിയ ശതമാനം ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം കണ്ട് മനസ്സിലാക്കി പ്രതികരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ അധികാരത്തിൽ വരാൻ സാധിക്കും. നമ്മൾ ത്രിപുരയുടെ ചരിത്രം പരിശോധിക്കണം. ത്രിപുര എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് ബി ജെ പി സംഘടനാപരമായി വളരെ ദുർബലമായിരുന്നു. വോട്ട് ഷെയർ ഉണ്ടായിരുന്നില്ല. നിങ്ങളറിയോ, ഞാൻ പാർലമെൻറ് മെമ്പറായിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ഒരു എം പിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ച ഒരു സാധാരണ സംഘപ്രവർത്തകനാണ് ഇന്ന് ത്രിപുരയിലെ മുഖ്യമന്ത്രി. അവിടെ വലിയ നേതാക്കളായി ഉണ്ടായിരുന്നില്ല, വലിയ പാർട്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ 10-30 CPM ദുർഭരണം, വികസന വിരുദ്ധ രാഷ്ട്രീയത്തിൽ മനം മടുത്ത മനുഷ്യർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു. അവിടെ ബി ജെ പി വലിയ വിജയം നേടി. അതിനേക്കാൾ ശക്തമല്ലേ നമ്മളിവിടെ? സംഘടനാപരമായി ശക്തമാണ്, നമുക്ക് നല്ല വോട്ടുണ്ട്. നമുക്കൊരു പക്ഷേ കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണെന്നല്ല ഞാൻ. ഈ മഹാപ്രസ്ഥാനത്തിൽ വളരെ വൈകിയാണ് വന്നതെങ്കിലും പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്രയധികം ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകർ ഉള്ള പ്രസ്ഥാനം കേരളത്തിൽ മറ്റൊരു പ്രസ്ഥാനവുമില്ല. നിസ്വാർത്ഥരായിട്ടുള്ള ആത്മാർത്ഥതയുള്ള കാഡർമാർ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം സംഘടനാപരമായി മാത്രമല്ല, ഇതിൻ്റെ ആദർശം സാംസ്കാരിക ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ഏകാത്മ മാനവദർശനം എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യ പിതാമഹന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ നാനാത്വത്തിൽ ഏകത്വം? അതിനേക്കാൾ വിശാലമായ കാഴ്ചപ്പാട്, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഋഗ്വേദ വചനങ്ങളെ അന്വർത്ഥമാക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട്, ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് ശക്തമായ സംഘടനയും ഉദാത്തമായ രാഷ്ട്രീയ മൂല്യങ്ങളും ഇതിനെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ കേരള രാഷ്ട്രീയം മാറ്റിമറിക്കാൻ പറ്റുന്ന ശക്തി കേരളത്തിലെ ബി ജെ പി പ്രസ്ഥാനത്തിന് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ തള്ള്, നമ്മൾ ഒന്നിച്ചു നിന്ന് ഒരു ചെറിയ തള്ള്, ഒരു ശ്രമം നടത്തിയാൽ ഈ കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു സംഗതി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിസ്വാർത്ഥരായിട്ടുള്ള സന്യാസിമാരെ പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇതിൻ്റെ കർട്ടന് പിന്നിൽ പ്രവർത്തിക്കുന്നു. കർട്ടന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രസ്ഥാനം. അതിലൊരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി, സന്യാസി വര്യനെ പോലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ പോലെ, കുമ്മനം രാജശേഖരനെ പോലെ നിരവധി മനുഷ്യർക്കിടയിൽ സന്യാസിമാരെ പോലെ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായ മനുഷ്യരെ കാണാൻ സാധിക്കുന്ന പ്രസ്ഥാനം ഇതാണ്. ഈ പ്രസ്ഥാനത്തിന് വലിയ ഭാവിയുണ്ട്. നിങ്ങൾ നോക്കൂ, CPM എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ലോകത്താകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു.
കിഴക്കൻ യൂറോപ്പിലും സോവിയറ്റ് റഷ്യയിലും എന്തിനേറെ പറയുന്നു, ലോകത്തിലെ പാടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പൊളിഞ്ഞു പാളീസായി. എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോഴും നിൽക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സിപിഎം നിലനിൽക്കുന്നത് കെട്ടിയോക്കും കുട്ടിയോക്കും കോപ്പറേറ്റീവ് ബാങ്കിൽ പാർട്ടി പണി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് സിപിഎം നിലനിൽക്കുന്നത്. സിപിഎമ്മിന്റെ കോട്ടേഷൻ സംഘത്തിന്, സിപിഎമ്മിന്റെ ക്രിമിനൽ സംഘത്തിന് പോലും പാർട്ടി ശമ്പളം കൊടുക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ബി ജെ പി അങ്ങനെയല്ല. കേരളത്തിൽ ബി ജെ പിക്ക് എം എൽ എ പോയിട്ട് എം പി പോയിട്ട് എന്തിനേറെ പറയുന്നു, ഒരു സഹകരണ ബാങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പർ സ്ഥാനം പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഈ പ്രസ്ഥാനത്തിൽ നിസ്വാർത്ഥരായി ഒരുപാട് ത്യാഗിപര്യന്മാരായ പ്രവർത്തകരെ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ഭാവിയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ആദർശം, ഇതിന്റെ സുശക്തമായ സംഘടന, ഇതിന്റെ പ്രവർത്തന രീതി, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വായിക്കുകയാണെങ്കിൽ കേരളത്തിന് പറ്റിയ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. പണ്ടൊക്കെ ബി ജെ പി പ്രവർത്തകർ നമ്മുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുമ്പം എൻ്റെ ഉമ്മ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങക്ക് വോട്ട് ചെയ്ത് എന്താ കാര്യം? ഇന്നൊരു വീട്ടിൽ നിന്നൊരു ഉമ്മ ചോദിക്കില്ല, ഒരമ്മ ചോദിക്കില്ല. കാരണം നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പദ്ധതികൾ കുളിർമഴയായി പെയ്തിറങ്ങാത്ത ഒരു പ്രദേശവും ഈ ഈ രാജ്യത്തില്ല, ഈ സംസ്ഥാനത്തില്ല. നിങ്ങളറിയോ, ഞാൻ കുട്ടിക്കാലത്ത് കേട്ട മറ്റൊരു വിമർശനം, എൻ്റെ വാപ്പ നല്ല ഒരു കൃഷിക്കാരനായിരുന്നു. വീട്ടിൽ വോട്ടിന് വേണ്ടി വരുന്ന രാഷ്ട്രീയക്കാരുടെ മുഖത്ത് നോക്കി കൃഷിക്കാരനായിട്ട് എന്റെ പാപ്പ പറയും, എടോ ഇങ്ങളെ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ മാറി മാറി വരച്ചിട്ട് നമ്മുടെ കൃഷിക്കാർക്ക് ഒരു നയാ പൈസ സഹായം തന്നിട്ടുണ്ടോ? എന്റെ പാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പാപ്പ കേൾക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടെ, ഞാൻ ഒച്ചത്തിൽ പറയട്ടെ, പാപ്പ ഏ കൃഷിക്കാരെ, ഇന്ത്യയിലെ കൃഷിക്കാർക്ക് നയാ പൈസ മാത്രമല്ല, ഓരോ വർഷവും 6000 രൂപ കൃഷി സമ്മാൻ പദ്ധതി വഴി നരേന്ദ്രമോദി നൽകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നാം ജീവിക്കുന്നത്. എന്നിട്ടല്ലേ കൃഷി കാർഷിക സമരം നടത്തിക്കൊണ്ട് കുറെ നുണകൾ പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി കൂട്ടരും. കാർഷിക സമരത്തെ കുറിച്ച് അതിന്റെ ഒരു രത്ന ചുരുക്കം ഞാൻ നിങ്ങളാണ് നാം ജീവിക്കുന്നത്. എന്നിട്ടല്ലേ കാർഷിക സമരം നടത്തിക്കൊണ്ട് കുറെ നുണകൾ പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയും കൂട്ടരും. കാർഷിക സമരത്തെ കുറിച്ച് അതിന്റെ ഒരു രത്ന ചുരുക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് കൃഷിക്കാർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്, അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള മാർക്കറ്റിൽ വിൽക്കുക. ഇപ്പൊ എവിടെയോ വിറ്റൂടെന്നറിയോ, ഈ മണ്ടികളിൽ, മണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവരുടെ കുത്തകാധിപത്യമാണ്, അവർ കൃഷിക്കാരെ ചൂഷണം ചെയ്യുകയാണ്. ഇതിനൊരു അവസാനം കുറിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നരേന്ദ്രമോദി ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കശുവണ്ടി സംവരണം കൊണ്ടുവന്നത് കാരണവന്മാർക്ക് ഓർമ്മയുണ്ടാവും. കശുവണ്ടി സംവരണം എന്നാ സംഭവം എന്നറിയോ, നമ്മുടെ കശുവണ്ടി നല്ല വില കിട്ടുമായിരുന്നു, പക്ഷേ അത് ഈ സർക്കാരിൻ്റെ സൊസൈറ്റിയിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റൂ, വേറെ എവിടെയും വിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കണ്ണൂരിലെ കശുവണ്ടി തൊഴിലാളികൾ എന്ത് ചെയ്യുന്നറിയോ, മുഴുവൻ തലച്ചുമടായി മാക്കൂട്ടം ചുരം കടന്ന് കർണാടകത്തിലെ പൊതുമാർക്കറ്റിൽ കൊണ്ട് വിറ്റപ്പോൾ അവർക്ക് ഇരട്ടി വില കിട്ടി. അന്ന് ആ കൃഷിക്കാരെ നായനാരുടെ പോലീസ് ലാത്തി ചാർജ് ചെയ്ത നാട്ടിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, നരേന്ദ്രമോദി ഈ നാട്ടിലെ കൃഷിക്കാരുടെ പ്രശ്നം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടനാട്ടിലേക്ക് വരൂ. കുട്ടനാട്ടിൽ ഒരു ക്വിന്റൽ നെല്ലിന് 2400 രൂപയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ വില. തമിഴ്നാട്ടിലെ ഒരു മില്ലിയാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ 3000 എടുക്കാം. കൃഷിക്കാർക്ക് വിൽക്കാൻ പറ്റില്ല. ഇതിനൊരു മാറ്റം വേണ്ടേ? നമ്മൾ ജീവിക്കുന്നത് മാർക്കറ്റ് എക്കണോമിയുടെ കാലത്താണ്. സ്വതന്ത്ര മാർക്കറ്റിന്റെ, ഈ ഗ്ലോബലൈസേഷന്റെ, ഈ മാർക്കറ്റ് എക്കണോമിയുടെ ഈ യുഗത്തിൽ കൃഷിക്കാർക്ക് മാത്രം സ്വാതന്ത്ര്യം വേണ്ടേ? വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നരേന്ദ്രമോദിയുടേത്. മാത്രമല്ല, കാർഷിക രംഗത്ത് വലിയ അഭിവൃദ്ധി വന്ന് കൃഷി സമ്മാൻ പദ്ധതി, അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വന്നപ്പോൾ ഉൽപ്പാദനം ഇരട്ടിയായി വർദ്ധിച്ചു. നമ്മുടെ നെല്ലുൽപ്പാദനം വർദ്ധിച്ചു, ഗോതമ്പ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു, നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം
അതിശക്തമായി വർദ്ധിച്ചപ്പോൾ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇത് സൂക്ഷിക്കാനുള്ള ആധുനിക സൗകര്യങ്ങളില്ല. നമ്മുടെ എഫ് സി ഐക്ക് ആകെയുള്ള ഗോഡൗണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. 3 കൊല്ലത്തേക്ക് ഇനി പുതിയ ഉൽപ്പന്നങ്ങൾ അതിൽ കയറ്റാൻ സാധിക്കില്ല. നമുക്ക് കോൾഡ് സ്റ്റോറേജ് വേണം, വലിയ സൈലോകൾ വേണം. ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും? ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ സ്വകാര്യ പങ്കാളിത്തം വേണം, സ്വകാര്യ മേഖലയെ അവിടെ ആകർഷിക്കണം. സ്വകാര്യ മേഖല ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപക്ഷെ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ കൃഷിക്കാരെയും കാർഷിക മേഖലയെയും ശാക്തീകരിക്കുന്ന 3 നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഇവിടെ നുണപ്രചരണം നടത്തുന്ന ഏതുപോലെ സി ഐ എ നിയമം കൊണ്ടുവന്ന പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ ഇവിടെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് നാട് കടത്തുമെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ചതുപോലെ ഇവരുടെ ഈ സമരവും പൊളിഞ്ഞ് പാളീസാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പോക്ക് കാണുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ അമ്മേനെയും അനിയത്തിനെയും കൂട്ടി അറബിക്കടലിൽ തുള്ളേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ദയനീയമാണ് കോൺഗ്രസിന്റെ സ്ഥിതി. കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളെ കട്ടുമുടിച്ചതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് വേണോ? മിസ്റ്റർ രാഹുൽ ഗാന്ധി ഇന്ത്യ ആരാണ് ദരിദ്രമാക്കിയത് നിങ്ങൾക്കറിയണമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ചിദംബരം, പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി, വിവരാവകാശ പ്രകാശം നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. 3000 ഏക്കർ ഭൂമി, എന്ത് ബിസിനസ്സാണ് നടത്തിയത്? ലോകത്തിലെ 18 രാജ്യങ്ങളിൽ അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നു. ലണ്ടനിൽ 6 ഡസൻ ഫ്ളാറ്റുകൾ എല്ലാം വാടക കൊടുത്തിരിക്കുന്നു. ശ്രീലങ്കയിൽ 5-സ്റ്റാർ ഹോട്ടൽ, യൂറോപ്പിൽ ഫാം ഹൗസ്. ഇതൊക്കെ സമ്പാദിച്ചത് ഈ രാജ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് കാർത്തിക് ചിദംബരവും അച്ഛനും മോനും കട്ടുമുടിച്ച് കൊള്ളയടിച്ച് ലോകത്തിലെ 5 ഭൂഖണ്ഡത്തിലും നിക്ഷേപിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ഭയാനകമായ അഴിമതി. ചന്ദ്രനിൽ മാത്രമേ ചിദംബരം നിക്ഷേപിക്കാൻ ബാക്കിയുള്ളൂ, അവിടത്തേക്ക് വിമാന സർവീസ് തുടങ്ങാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെയും ഈ പകയൻ പോയി നിക്ഷേപിക്കുമായിരുന്നു. ഇങ്ങനെ കട്ടുമുടിച്ച്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നരേന്ദ്രമോദിയുടെ തൂവെള്ളത്താടി പോലെ പരിശുദ്ധമാണ്, അഴിമതിയില്ലാത്തൊരു ഭരണം. ആ ഭരണത്തെ ചെറുപ്പക്കാർക്ക് ഇഷ്ടമാണ്, നമ്മുടെ പുതിയ തലമുറക്ക് ഇഷ്ടമാണ്. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലും കോൺഗ്രസ് കുടുംബത്തിലുമുള്ള, മുസ്ലിം ലീഗ് കുടുംബത്തിലുള്ള നല്ല മലപ്പുറത്തെ തട്ടമുട്ട ഉമ്മക്കുട്ടികൾ നരേന്ദ്രമോദിയുടെ ഫാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുൽഫത്തിനെ പോലുള്ള ചെറുപ്പക്കാരികൾ ബി ജെ പിയിലേക്ക് വരുന്ന ഈ കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ബി ജെ പി ജയിക്കും, ബി ജെ പി പിടിക്കും, ബി ജെ പി ഭരിക്കും എന്ന് പറയുന്നത് ഈ പുതിയ തലമുറ നരേന്ദ്രമോദിയിലൂടെ, ഒരുപക്ഷെ ബി ജെ പി ഉയർത്തുന്ന പ്രതിശാസ്ത്രത്തിലൂടെ അവർ കൂടുതൽ ആവേശഭരിതരാണ്, അവർ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിട്ടയായിരുന്നു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കാൻ സാധിക്കും. അതിനുവേണ്ടി കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥ ഒരു ശക്തിയും പ്രചോദനവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാഥ ഈ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വിജയമന്ത്രമായി ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴേക്കും കേരള രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തിരുത്തി എഴുതപ്പെടും. അതിനുവേണ്ടി നമുക്ക് ാമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും അവസാനം ആലപ്പുഴയിൽ നിന്ന് കേട്ട വാർത്ത നമ്മെ വേദനിപ്പിക്കുന്നതാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സംഘപ്രവർത്തകനെ, ഇങ്ങനെ ഒരുപാട് ബലിദാനികളുടെ ത്യാഗത്തിന്റെ ഉജ്ജ്വല സ്മരണകൾ, ആ സ്മരണകൾക്ക് അതിന് പകരം ചോദിക്കാൻ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. ജയ് ജയ് ബി ജെ പി, ജയ് ജയ് ബി ജെ പി. സംസ്ഥാന സെക്രട്ടറി
വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യരായ സംസ്ഥാന നേതാക്കൾ ബഹുമാന്യരായ നിറഞ്ഞ സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര അല്പസമയത്തിനകം നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇതിനോടകം തന്നെ ഈ വേദിയിൽ ബഹുമാന്യനായ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീമാൻ അബ്ദുള്ളക്കുട്ടി സാർ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി രാഗേന്ദു തുടങ്ങിയവർ ഈ യാത്രയുടെ വിശ അഴിമതി വിമുക്തവും പ്രീണന വിരുദ്ധവുമായ എന്നാൽ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയുമായാണ് നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ വിജയയാത്രയ്ക്ക് നമ്മുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് സിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ നമുക്ക്
അനുമോദനങ്ങൾക്കുള്ള കുട്ടികളായിട്ടുള്ള സായ്മന്ദന ശ്രുതി ശ്രുതി എം എം അനുശ്രീ സുധാകരൻ എന്നിവർ വേദിക്ക് അരികിലേക്ക് മറുപടി പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ ജാഥാ നായകനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവർക്ക് ലക്ഷ്യം യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ എ കെ സുനിൽകുമാർ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ എ കെ സുനിൽകുമാർ നേരത്തെ ഇവിടെ സംസാരിച്ച അധ്യക്ഷൻ ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി അവർ പാർട്ടികളായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ സി കൃഷ്ണകുമാർ പി സുധീർ ശ്രീ സി ആർ പ്രഫുൽ കൃഷ്ണൻ അഡ്വക്കേറ്റ് നിവേദിത സ്വാഗത സംഘം ചെയർമാൻ ശ്രീ കിരാതമൂർത്തി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ജില്ലയുടെ പ്രഭാരിയുമായിട്ടുള്ള എ നാഗേഷ് പാർട്ടി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ കാങ്കലത്ത് സേതു മാധവൻ പാർട്ടിയുടെ സംസ്ഥാന മറ്റ് സർവാദരണീയരായിട്ടുള്ള നേതാക്കളെ ഈ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഈ സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. യാത്രയുടെ വിശദാംശങ്ങളെ സംബന്ധിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും അബ്ദുള്ളക്കുട്ടിയും രമേശുമടക്കം നിങ്ങളോട് സംസാര അവസരം ഉപയോഗിക്കുന്നില്ല. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഈ രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായ ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിച്ചുകൊണ്ട് വിജയ കാഹളം മുഴക്കിക്കൊണ്ടാണ് ഈ വിജയയാത്ര കാസർഗോഡ് ിന്റെ ഉജ്ജ്വലനായിട്ടുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൽ നിന്നാണ് ഈ പതാക ഏറ്റുവാങ്ങി എല്ലാ ജില്ലകളിലും നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഭാരതീയ ജനത പാർട്ടിയിൽ ചേർന്നുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് അനുഗ്രഹാശിസുകൾ നൽകുന്നത്.
പ്രദേശത്തെ എല്ലാ പരിപാടികളിലും മലപ്പുറത്തെ മുൻ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ആളുകൾ പാർട്ടിയിൽ ചേർന്നുകൊണ്ടാണ് മലപ്പുറത്ത് വിജയയാത്രയെ വരവേറ്റത്. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ പ്രകടമായി കാണുന്നു. നിൽക്കുമ്പോൾ അത് പുറത്തു വരും. മന്ത്രിക്ക് മറവി രോഗം ബാധിക്കുകയാണ്. മന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെ വരുന്നു അത് അദ്ദേഹം മറന്നു പോവുകയാണ്. സൗകര്യപൂർവം മറക്കുന്ന ഒരു പ്രത്യേക രോഗമാണ്. ഇതിൽ വന്നിട്ടുണ്ടോ അന്ന് പറഞ്ഞു? എനിക്ക് ഓർമ്മയില്ല. സ്വപ്ന സുരേഷും കള്ളക്കടത്തുകാരും ചിലതിനൊക്കെ നല്ല ഓർമ്മശക്തിയാണ്, ചിലത് വേഗം മറന്നു പോവാണ്. ഇങ്ങനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇല്ലുണ്ട് എന്നാണ് പറയുന്നത്. ഇല്ല എന്നും പറയുന്നില്ല, ഉണ്ട് എന്നും പറയുന്നില്ല. എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വരാനും സാധ്യതയുണ്ട്, വരാതിരിക്കാനും മുഖ്യമന്ത്രി വന്നിരിക്കാനും സാധ്യതയുണ്ട്, വരാതിരിക്കാനും സാധ്യതയുണ്ട്. ഓർമ്മയില്ല. പരിശോധിക്കാൻ തുടങ്ങിയപ്പോ അവിടെ ഇടിവെട്ടി. ഇനിയിപ്പോ EMCC വന്നതുകൊണ്ട് ഒരിടിയും കൂടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെട്ടുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത്. കള്ളക്കടത്തുകാർ വന്ന പോലെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കരാറെടുത്ത തട്ടിപ്പ് കമ്പനിക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അവർ പറയുന്നു ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടാണ് കണ്ടത്. മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ കോർപ്പറേറ്റുകളെ അനുവദിക്കില്ല. പ്രഖ്യാപിത നയമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തിന് കരാറുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആളുകൾ വന്ന് കണ്ട വിവരം പോലും ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്താ സാർ നിങ്ങൾക്ക് ഓർമ്മയുള്ളത്? ശിവശങ്കരനെ ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ശിവശങ്കരൻ താങ്കളോടൊപ്പം സത്യപ്രതിജ്ഞയ്ക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ആരാണ് നിയമിച്ചതെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ സ്വപ്ന തങ്ങൾ മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ല. അഴിമതി വെളിച്ചത്താവുമ്പോൾ, തൊണ്ടി മുതൽ പിടിക്കപ്പെടുമ്പോൾ, കള്ളി വെളിച്ചത്താവുമ്പോൾ മറവി രോഗം ബാധിക്കുന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അഴിമതി നടത്തുക എന്നിട്ടത് മറന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അഴിമതികളൊക്കെ ഇപ്പോ പിണറായി വിജയൻ ഓർമ്മയുണ്ട്. പക്ഷെ ഈ അഞ്ചു കൊല്ലത്തെ അഴിമതികളൊന്നും പിണറായി വിജയൻ ഓർമ്മയില്ല. ഉമ്മൻചാണ്ടി നടത്തിയതിനേക്കാൾ ശക്തിയിലല്ലേ നിങ്ങൾ അഴിമതി നടത്തുന്നത്? ഉമ്മൻചാണ്ടിയുടെ അഴിമതിക്കെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത്? ഉമ്മൻചാണ്ടിയോട് മത്സരിക്കുകയല്ലേ? സർവത്ര അഴിമതിയാണ് കേരളത്തിൽ. ഉമ്മൻചാണ്ടിയും സംഘവും നടത്തിയ അഴിമതി കേസുകളെല്ലാം നിങ്ങൾ ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നത് ഈ അഴിമതികൾ മൂടിവെക്കാനാണ്. കേരളത്തിൽ UDFന്റെ ഭരണകാലത്ത്
മന്ത്രിമാർ നടത്തിയ അഴിമതികൾക്കെതിരായി നടന്ന വിജിലൻസ് അന്വേഷണങ്ങളെല്ലാം നിങ്ങൾ അട്ടിമറിച്ചില്ലേ? അഴിമതിയെ കുറിച്ചുള്ള ഇതാ കൂട്ടിലടച്ച തത്തയല്ല ഞങ്ങള് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറാക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കാരണം അഴിമതിക്കെതിരായി പോരാടണമെങ്കിൽ ശബ്ദിക്കാനുള്ള ധാർമ്മിക അവകാശമുണ്ടാവണമെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ ചേരണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമായി. 18 മാസം കൊണ്ടാണ് പാലാരിവട്ടം പണി പൂർത്തിയാക്കാൻ മെട്രോമാനെ ഈ ഗവൺമെൻറ് ഏൽപ്പിച്ചത്. ലോകത്തെവിടെയും കാണാത്ത കാര്യമാണ്. 300 കൊല്ലം മുമ്പ് നമ്മുടെ ബ്രിട്ടീഷുകാർ 500 കൊല്ലം മുമ്പ് കെട്ടിയ പാലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒന്നും പൊളിഞ്ഞു പോയിട്ടില്ല. ആ പാലങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. രാജഭരണകാലത്ത് കെട്ടിയ പാലങ്ങളുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെട്ടിയ പാലങ്ങളുണ്ട്. ആ പാലങ്ങളൊന്നും പൊളിഞ്ഞു വീണിട്ടില്ല. ഉമ്മൻചാണ്ടി കെട്ടിയ പാലം, പിണറായി വിജയൻ്റെ കാലം അല്ല, ഇടതും വലതും കെട്ടിയ പാലം 1.5 കൊല്ലം കഴിയുമ്പോൾ കടലിൽ പോയി, പാലം വിഴുങ്ങി. ഉമ്മൻചാണ്ടി വിഴുങ്ങി, പിന്നെ കുറച്ച് അതിൻ്റെ തുടക്കത്തിൽ ഇടതും വിഴുങ്ങി. ആ വിഴുങ്ങിയ കക്ഷികൾ പാലം പുതുക്കിപ്പണിയാൻ ശ്രീധരനെ ഏൽപ്പിച്ചു, ഈ ശ്രീധരൻ അവരെ ഏൽപ്പിച്ചു. 5.5 മാസം കൊണ്ട് അദ്ദേഹം പണി പൂർത്തിയാക്കി. ഒരു ഗുണമുണ്ട്, ഇന്ന് പ്രഖ്യാപിക്കുന്നത് നല്ല കാര്യം. ഇല്ലെങ്കിൽ അതും 100-ദിന പദ്ധതിയിൽ പെടുത്തിയിട്ട് വലിയ നേട്ടമായിട്ട് അവതരിപ്പിച്ചേനെ. അപ്പൊ അഴിമതിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ചിന്താഗതി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആരാണ് അഴിമതിക്കെതിരായി നിൽക്കുന്നത്? DMRC യുടെ തലവനായിരുന്ന ശ്രീമാൻ ഇ ശ്രീധരനെ എങ്ങനെയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കൈകാര്യം ചെയ്തത്? അദ്ദേഹത്തിന് മനസ്സിലായി, നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ ചേർന്നാൽ മാത്രമേ കേരളത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. കാരണം മോദി കാണിച്ചു തന്ന അഴിമതി വിരുദ്ധ രാഷ്ട്രീയമുണ്ട് ഇവിടെ. കേരളത്തിൽ സാർവത്രികമായ അഴിമതിയാണ്, തീവട്ടിക്കൊള്ളയാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് വരുമ്പോൾ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ അപജയത്തെക്കുറിച്ച്, ജീർണതയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ എങ്ങനെയാണ് പോകുന്നത്? വലിയ വിപ്ലവകാരികളെല്ലാം ഇപ്പോൾ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ലേ? നിങ്ങളുടെ പാലക്കാട്ട് കുറേ വിപ്ലവകാരികളുണ്ട്, വൈകുന്നേരമായ വേറെ ഒരു പണിയില്ല, നാട്ടിലൊരു ഗുണവുമില്ല, ജനങ്ങൾ തോപ്പിച്ചു വിട്ട ആൾക്കാർ, വൈകുന്നേരത്തെ അഭ്യാസം മാത്രമേ ഉള്ളൂ ചാനലിൽ. ആദർശ പ്രസംഗം എന്താ നടത്തുന്നത്? അഴിമതിക്കെതിരെ, മോദിക്കെതിരെ, വർഗീയതക്കെതിരെ, മതനിരപേക്ഷത. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തൊഴിലില്ലാതെ നടു റോട്ടിൽ സമരം ചെയ്യുകയാണ് കേരളത്തിൽ, പിണറായി വിജയൻ്റെ നാട്ടിൽ. എല്ലാ റാങ്ക് ലിസ്റ്റുകളും റദ്ദാക്കി. നേതാക്കന്മാരുടെ ഭാര്യമാർക്കെല്ലാം ജോലിയാണ്. ഭയങ്കര സംസ്കൃത വിരോധികളാ സുനിൽ പി ഇളയിടവും MB രാജേഷും ഒക്കെ. സംസ്കൃതം ദേവഭാഷയാണ്, മലയാളികൾക്ക് പറ്റുന്നതല്ല. സംസ്കൃതം വരണ്യവർഗത്തിൻ്റെ ഭാഷയാണ്. സംസ്കൃതത്തിൽ ഒരു പദ്യം ചൊല്ലിയാൽ അവനെ പൊതുമധ്യത്തിൽ കളിയാക്കുന്നവരാണ്. സംസ്കൃതം പഠിക്കുന്ന കുട്ടികളെ അവജ്ഞയോടെ കാണുന്നവരാണ്. സംസ്കൃതത്തെ കേരളത്തിൽ തീരെ പ്രോത്സാഹിപ്പിക്കാത്ത പാർട്ടിക്കാരാണ്. പക്ഷെ എല്ലാം ഈ സംസ്കൃത സർവകലാശാലയിലാണ് ജോലിക്ക് കയറുന്നത്. കാലടി സർവകലാശാല ഒരു ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും അവിടെ തൊഴിൽ കൊടുക്കാനുള്ള ഒരു അവസരമാക്കി കാലടി സർവകലാശാലയെ മാറ്റി. എല്ലാ സർവകലാശാലകളിലും വലിയ വലിയ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ നിയമനം ലഭിക്കേണ്ട യോഗ്യരായിട്ടുള്ള ആളുകളെയാണ് മാറ്റിയത്. ആ സുനിൽ പി ഇളയിടമുണ്ടല്ലോ, വൃത്തികെട്ടവൻ, എന്തെല്ലാം രാമായണത്തെക്കുറിച്ചും പിന്നെ അയോധ്യയെക്കുറിച്ചും പറഞ്ഞവനാണ്.
ഭയങ്കര പ്രസംഗമല്ലേ? എന്താ അയാളുടെയൊക്കെ ഒരു ഒരു ആദർശ പ്രസംഗം? ശബരിമല കാലത്ത് നമ്മുടെ സഹോദരിമാരെ, വീട്ടമ്മമാരെ എന്തെല്ലാം ആക്ഷേപമാണ് അവനൊക്കെ നടത്തിയത്. ഇയാളുടെ സ്ഥിതിയും അത് തന്നെയാണ്, യോഗ്യതയില്ലാണ്ടാണ് കയറിയിരിക്കുന്നത്. എന്നിട്ട് ആ അങ്ങനെയുള്ള ആളെ ഇതിൽ പെടുത്തിരിക്കുക, ഏത് ഇന്റർവ്യൂ ബോർഡിൽ. എന്നിട്ട് സ്വന്തം ഭാര്യയോ യാതൊരു ഉളുപ്പുമില്ലാതെ യോഗ്യരായിട്ടുള്ള ആളുകളെ മുഴുവൻ ഒഴിവാക്കി അനധികൃതമായി തിരികെ കയറ്റിയിരിക്കുകയാണ്. എന്ത് പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി? സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ ഇത്രയും നീചന്മാരാണ്, ഇത്രയും ജീർണത ബാധിച്ചവരാണ് നിങ്ങളുടെ നേതാക്കന്മാരെ എന്ന് നിങ്ങൾക്കൊരു നാണവുമില്ലേ? ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? രണ്ട് കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ഈ ചങ്ങാതി പറഞ്ഞത് എന്താ അറിയോ? നിർമ്മതൻ എന്നാണ്, മതമില്ല. കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മതമില്ലാത്ത ജീവനാണ്, നിർമ്മതനാണ്. ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഒന്നുമില്ല, ഞങ്ങൾ മാനവരക്തമാണ്, നിർമ്മതനാണ്. ഭാര്യയ്ക്ക് ജോലി കൊടുക്കുമ്പോൾ ഒന്നാമത്തെ വരിയിൽ അവൻ എഴുതി വച്ചിരിക്കുന്നത് മുസ്ലിമാണെന്നാണ്. ഇതിനേക്കാൾ നല്ല ഒരു പക്ഷെ കയറെടുത്തിട്ട് പോയി കെട്ടി തൂങ്ങി ചാവുന്നതല്ലേ? ഇത് ഒരു സ്ഥലത്താണോ? കേരളത്തിലെ എല്ലാ യുവജന നേതാക്കളും, സി പി എമ്മിൻ്റെ എല്ലാ യുവജന നേതാക്കളും സ്വന്തം ഭാര്യയെ അനധികൃതമായി വളഞ്ഞ വഴിയിലൂടെ സ്ഥാനങ്ങളിൽ കയറ്റുകയല്ലേ? ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഭാവി അസ്ഥാനത്താക്കിക്കൊണ്ട്, ഇരുളടഞ്ഞതാക്കിക്കൊണ്ട്, ജീവിതം തകർത്തിട്ട് നിങ്ങളൊക്കെ എന്താണ് നേടുന്നത്? തീവട്ടിക്കൊള്ളയല്ലേ നിങ്ങൾ നടത്തുന്നത്? അവസാന കാലത്ത് നിങ്ങളെല്ലാവരും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ പരിഹസിക്കുന്ന അഴിമതിക്കാരുടെ ഒരു ഭരണം, എന്നിട്ട് എല്ലാത്തിനും ഒരു ന്യായീകരണം, ഞങ്ങൾ വളരെ വ്യത്യസ്തമാരായിട്ടുള്ള പാർട്ടിക്കാരാണ്, തത്വാധിഷ്ഠിത നിലപാട്. എന്ത് തത്വാധിഷ്ഠിത നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്ത് ആശയമാണുള്ളത്? ഗോവിന്ദൻ പറയുന്നു, വൈരുദ്ധ്യാത്മക ഭൗതികവാദം കാലഹരണപ്പെട്ടു. പിന്നെ എന്തിനാണ് ഈ പാർട്ടി? ഇത് പഠിപ്പിക്കലല്ലേ നിങ്ങളുടെ ക്ലാസ്സിലെല്ലാം? വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ആർക്കും മനസ്സിലാവാത്ത കുറെ ഭാഷയും, എന്നിട്ട് ഇപ്പൊ പറയാതെ കാലഹരണപ്പെട്ടു. പാർട്ടി പിരിച്ചുവിടണം നിങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ട് കാശിക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് ആശയമില്ല, വെറും ആമാശയം മാത്രമേ ഉള്ളൂ. ഇവിടെ പ്ലാച്ചിമടയിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് നിന്നത്? ഇവിടെ മലബാർ സിമെന്റ്സ് അഴിമതിയിൽ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? പാലക്കാട് ജില്ലയിലെ സി പി എമ്മിന്റെ പ്ലീനം നടന്നത് ഇവിടെയല്ലേ പ്ലീനം നടന്നത്? 4 ദിവസം ആ തടിയന്മാരെല്ലാം കൂടിയിട്ട് അവിടെ തിന്ന് മുടിക്കാനാണെങ്കിൽ എന്തിനാണ് പ്ലീനം? നിങ്ങളുടെ പാർട്ടി പ്ലീനത്തിൽ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? പാർട്ടിക്കാര് മാത്രമല്ല, പാർട്ടിയുടെ കുടുംബാംഗങ്ങളും പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ അവസ്ഥ നിങ്ങളുടെ പാർട്ടിയുടെ? താഴെ തട്ടിലുള്ള പ്രവർത്തകരല്ല, മുകൾ തട്ടിലുള്ള നേതാക്കന്മാർ. രാഷ്ട്രീയ ജീർണത ബാധിച്ചിരിക്കുകയാണ് സി പി എമ്മിന്, ആശയം നഷ്ടമായിരിക്കുകയാണ്. ആ പാർട്ടിയുടെ അന്ത്യകൂദാശയ്ക്ക് സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിജയയാത്രയിൽ ഞങ്ങൾ കാണുന്ന ജനങ്ങളുടെ വികാരത്തിലൂടെ മനസ്സിലാവുന്നത്. എൽ ഡി എഫിനെ എതിർക്കാൻ, അഴിമതിയെ ചോദ്യം ചെയ്യാനുള്ള ത്രാണി നട്ടെല്ല് യു ഡി എഫിനുണ്ടോ? എന്ത് കണ്ടിട്ടാ ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ടത്? ഉമ്മൻചാണ്ടിയുടെ മുഖം കണ്ടാൽ ആളുകൾ വോട്ട് ചെയ്യോ? കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി എന്തെല്ലാമാണ് ചെയ്തത്? ഉമ്മൻചാണ്ടി നടത്താത്ത അഴിമതിയുണ്ടോ? ഉമ്മൻചാണ്ടി നടത്താത്ത ജനവിരുദ്ധ നയങ്ങളുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ അഴിമതി മടുത്തിട്ടാണ് ജനങ്ങൾ പിണറായി വിജയൻ അധികാരത്തിൽ കയറ്റിയത്. എന്നിട്ട് ഇപ്പൊ അയാളെ തന്നെ വീണ്ടും കൊണ്ടുവരണം. ഈ ഇടത് വലത് രാഷ്ട്രീയം മാറി മാറി വരുന്ന ഇടത് വലത് രാഷ്ട്രീയത്തിനെതിരായി ജനങ്ങളുടെ ചിന്താഗതിയിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, അത് അവസാനിക്കുകയാണ്. കേരളത്തിൽ ഇടതും വലതുമല്ല, നരേന്ദ്രമോദിയുടെ പാർട്ടിയും ആശയവുമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളത്. വികസനം വേണോ?
മോദിയുടെ ഗവൺമെൻറ് ഇവിടെ വരണം. അഴിമതി ഇല്ലാതാക്കണോ? മോദിയുടെ ഗവൺമെൻറ് ഇവിടെ വരണം. വർഗീയ പ്രീണനം അവസാനിപ്പിക്കണോ? മോദിയുടെ ഗവൺമെൻറ് ഇവിടെ വരണം. അതാണ് ഈ യാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് വിജയയാത്രയെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും സ്വീകരിക്കാനും ഇവിടെ എത്തിയ എല്ലാ നല്ല മനുഷ്യരോടും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കീ ജയ്.